പരിശുദ്ധ അമ്മയിലൂടെ പരിശുദ്ധാത്മാഭിഷേകത്തിലേക്ക് അതാണ് ഈ വർഷത്തെ ബന്ധുക്കസ്ത മഹോത്സവത്തിനായുള്ള നമ്മുടെ ആധ്യാത്മിക ഒരുക്കത്തിന് സഹായിക്കുന്ന ധ്യാന ചിന്തകൾ അച്ഛൻ വീണ്ടും ആവർത്തിക്കാൻ എപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് മറിയത്തിലൂടെ ഈശോയിലേക്കെന്ന അപ്പോൾ ഈ ധ്യാന സരണി അന്വേഷിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ പരിശുദ്ധാത്മാവിലേക്ക് അഭിഷേകം സ്വീകരിക്കാൻ വിശ്വാസിക്കുള്ള സാധ്യതകളെ അന്വേഷിക്കുന്നതാണത് ഈ സമാപന സന്ദേശത്തിൻ്റെ ഉദ്ദേശം അപ്പം അങ്ങനെ നമ്മൾ ഇരുപത്തിരണ്ട് ധ്യാന സങ്കേതങ്ങൾ നോക്കിയായിരുന്നു സന്ദേശങ്ങൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമുക്കറിയാം ബൈബിള് തുടങ്ങണ തന്നെ ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഭൂമി രൂപരക്ഷിതമായിരുന്നു ശൂന്യമായിരുന്നു ആഴത്തിനു മീതേ അന്ധകാരം വ്യാപിച്ചിരുന്ന നമ്മൾ ഉൽപ്പത്തി ഒന്ന് രണ്ട് വായിക്കുമ്പോൾ അന്ധകാരത്തിലെ ജലപ്പരപ്പിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ചരിച്ചു ദൈവം കൽപ്പിച്ചു കൽപ്പിച്ചില്ലർബിലായിട്ട് അന്ധേർ ബസിലായിട്ട് വെളിച്ചം ഉണ്ടാവട്ടെ വെളിച്ചം ഉണ്ടായി വെളിച്ചം മനുഷ്യരുടെ ജീവനായിരുന്നുവെന്ന് പിന്നീട് നാലായിരം വർഷം കഴിയുമ്പോൾ യോഹന്നാനും പറയും എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലുകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു പരിശുദ്ധാത്മാവ് നിറഞ്ഞ് യേശുവിൻ്റെ വരവിനെക്കുറിച്ചാണത് പറയുന്നത് ബൈബിളിൽ വെളിച്ചം വന്ന് യേശുവിനേയും പറയും പരിശുദ്ധാത്മാവിനെയും പറയും ദൈവത്തെയും പറയും വെളിച്ചം ഈ വെളിച്ചം ഉണ്ടായി പക്ഷേ ആധ്യാത്മികമായി പറഞ്ഞാൽ ആ വെളിച്ചത്തെ ഒരു സ്ത്രീയാണ് തല്ലിക്കെടുത്തിയത് പിന്നെ ഇരുട്ടായി ഗൃഹം തുടങ്ങിയത് ഇരുട്ട് ചേട്ടത്തി വന്ന് പിന്നെ ഇരുട്ടാക്കി സംഭവം അവിടെ പരിശുദ്ധ അമ്മയുടെ വരവിനെ നമ്മൾ വീണ്ടും പുതിയ നിയമം തുടങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയും വീണ്ടും ഈ വെള്ളത്തിൻ്റെ അരികെ നമ്മൾ കാണുന്നുണ്ട് അതാണ് കാനായിലെ കല്യാണ വിരുന്ദിൻ്റെ പ്രത്യേകത അവിടെയും എന്താ സംഭവിക്കണത് വെള്ളത്തിൻ്റെ മീതെ ആ കുടുംബം മൊത്തം ഇരുട്ടായിപ്പോയി ഒരു നമ്മൾ കാനായിലൊക്കെ കുടുംബം നമ്മൾ പരിശോധിച്ച രസമാണ് ഈ ആ ഈ ബൈബിൾ തുടങ്ങുമ്പോൾ ഉള്ള സമയമാണ് സംഭവം പോലെയാണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് രൂപരഹിതമായിരുന്നു ശൂന്യമായിരുന്നു ആ ഭരണിയെല്ലാം ശൂന്യമല്ലേ ഭരണി ശൂന്യമായിരുന്നു രൂപരഹിതമായിരുന്നു എത്തുമ്പിടിയില്ല എന്നാ ഇപ്പം ചെയ്യണം ആൾക്കാരൊക്കെ ഇങ്ങനെ പുറത്ത് നിൽക്കുകയല്ലേ ബരുന്നുകാരെ ഇവിടെ വിഞ്ഞും തീർന്നു പോയല്ലോ രൂപരഹിതം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത രൂപരഹിതം ശൂന്യമായിരുന്നു ഓ പ്രപഞ്ചത്തിന് സ്ഥിതി ചില സമയത്ത് കുടുംബത്തിന് വരും ഇപ്പോൾ കൊറോണ കഴിഞ്ഞ എന്ത് ചെയ്യണമെന്ന് നമുക്കൊരു എത്തും പിടിയില്ല ഇപ്പോൾ ഇന്നാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അറുപത്തിരണ്ട് പേരെ റിപ്പോർട്ട് റിപ്പോർട്ടിട്ടുണ്ട് രോഗികളാണ് ഇന്ന് കൊറോണയിൽ കുറച്ചുകൂടി ഉദാരവൽക്കരണം വന്നപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊറോണയോടെ ഇല്ലാഞ്ഞ കാലത്ത് നമ്മൾ വളരെ വാതിലൊക്കെ ബന്ധിച്ച് ഭയങ്കരമായി സ്ട്രിക്ട് കണ്ട്രോളിലായിരുന്നു ഇപ്പം ഇത് ലൂസ് ചെയ്ത് വന്നപ്പോഴാണ് ഏറ്റവും വലിയ കൊറോണ കേരളത്തിലുള്ളത് അപ്പോൾ അതുകൊണ്ട് ആണ് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് വരുന്നത് പിന്നെ ഗവൺമെൻറ്റാണ് ഇങ്ങനെ ലൂസ് ചെയ്തിരിക്കണത് കൊറോണ ആർക്കും വന്നും ലോസ് കൊടുത്തിട്ടില്ല നമ്മളെ കിട്ടിയതെന്നും പറഞ്ഞ് ചാടി ചഴിപ്പുറത്തിറങ്ങി പണിമടിക്കരുത് കാര്യം നമ്മൾക്ക് ഇവിടെ സ്ട്രിക്റ്റ് കൺട്രോൾ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ അഞ്ച് പേർക്ക് കൊറോണ ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ ഒരു ദിവസം അറുപത്തിരണ്ടായി അപ്പോൾ ഇതെല്ലാം ഏത് കാലത്ത് കഴിയും എന്നതിനെ ഒരു രൂപ ഇല്ല ചില പറയണം അടുത്ത കോലം വരെ ഉണ്ടാകുന്നു ലോകാരോഗ്യ സംഘടന ഇപ്പോഴും ഏറ്റവും വലിയൊരു കോമഡി ആയിട്ടിരിക്കുകയാണ് അവർ പറയണത് മനുഷ്യരാശിയിലെ കൂടുതൽ സഞ്ചരിക്കുകയാണ് പറയണത് അതിപ്പം എല്ലാ രോഗം എങ്ങനെയാണ് രോഗം ഭൂമിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പോളിയോയൊക്കെ തിരിച്ചു വരുന്നില്ലേ വസൂര് തിരിച്ചു വന്നു ഒരിക്കലും ഉണ്ടായിപ്പോയി ഇത് ഏതെല്ലാം കാലത്ത് അമ്മിയൊക്കെ നിന്നാലും പിന്നെ വാക്സിൻ കണ്ടുപിടിച്ച പ്രശ്നം തീർന്നു മരുന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണത് മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും അതിനേക്കാൾ രസകരമായ അവസ്ഥ തെയ്വാൻ അതുപോലെ തന്നെ ഹോങ്കോങ് ഒക്കെ ചൈന പുതിയ നിയമങ്ങൾ കൊണ്ട് സെക്യൂരിറ്റി നിയമങ്ങൾ കൊണ്ടുവന്നപ്പോഴേ ഹോങ്കോങ്ങിനും പ്രശ്നം തൈവാനും പ്രശ്നം അമേരിക്കൻ യുദ്ധമൊക്കെ അപ്പം അങ്ങോട്ട് ഇവിടെ മനുഷ്യൻ കൊറോണ കൊണ്ട് മരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് വെട്ടിപ്പിടുത്തം വേറെ ഈ പൊട്ടൻ മനുഷ്യൻ്റെ കളി കണ്ടില്ലേ ഇതാണ് ഇരുട്ടെന്ന് പറയണത് ഇതാണ് ഇരുട്ട് ഈ ഈവന്മാരെല്ലാം കൂടെ എന്ത് കാണിച്ചു കൂട്ടും നമ്മൾ ഓർക്കും മനുഷ്യരാശിയുടെ ജീവിതം വെച്ചുകൊണ്ടുള്ള കളികൾ കണ്ടില്ലേ ഈ കൊറോണ ഭീതിയിൽ നിന്ന് ജനങ്ങൾ വിറങ്ങളിച്ച് നിൽക്കുമ്പോഴും അതിർത്തി മാന്തുക നമ്മൾക്കും ടെൻഷനായില്ലേ നമ്മുടെ പട്ടാളിപ്പോൾ സിക്കിമിലേക്ക് പോവുകയാണ് നേപ്പാളിനെ കയ്യിലെടുത്തിട്ട് വേറെ ഒരു പൊളിറ്റിക്കൽ കളികൾ വേറെ നടക്കുന്നു നമ്മൾ ഒരാവശ്യമില്ലേ ഒരാവശ്യമില്ല ലോകം മുഴുവനും ഒരു രാജ്യം ഒരു സാധനം പരത്തി രണ്ട് ലക്ഷം പേരോട് മരിച്ചു കഴിയുമ്പോഴും വീണ്ടും അവർ തന്നെയാണ് ഓരോ അതിർത്തികൾ മാന്തുകയും അപ്പോഴേ പിശാസ് എന്തുമാത്രം എനർജറ്റിക് ആണെന്ന് നോക്കിക്കേ അല്ല എന്തുമാത്രം നമ്മൾ പിശ്വാസം ഇല്ല പിശ്വാസം ഇല്ല എന്ന് പറയുന്നത് പിശാച ഉള്ളിപ്പ എന്താ കാര്യം അല്ല ഇത്രയും ഒരു രാജ്യത്തു നിന്ന് ഇത്രയും ഊഹാൻ പോലെ ഒരു രാജ്യത്ത് നിന്ന് ഇത്രയും ലോകം മുഴുവനും ഞാൻ ശേഷം ഇത് ആകാശത്ത് നോക്കുമ്പോൾ എനിക്ക് ചിരി വരും കാര്യം ഒറ്റ വിമാനം കാണാനില്ലേ ചീറിപ്പാഞ്ഞുകൊണ്ട് വിമാനങ്ങളൊക്കെ എല്ലാം ഇപ്പോഴും റൺവേയിൽ വെറുതെ കിടക്കുകയും ഇനി അതൊക്കെ പൊക്കെടുക്കണമെങ്കിൽ തന്നെ കുറേ കാലം എടുക്കും ആർക്ക് ആർക്കും ഓരോരുത്തും പോകുകയും വേണ്ട വരികയും വേണ്ട ഹൈ എന്ത് രസം എല്ലാ അകത്തിരിക്കുകയും ഒരു പ്രശ്നവും എത്ര പ്രഗത്ഭംമാരൊക്കെ ആണെങ്കിലും ഒരു കഥയുമില്ല അപ്പം ഞാൻ ഓർക്കുവേ ഈ വിമാനമൊക്കെ ആരാണ് പിടിച്ചിട്ടത് ഒരു കണ്ണിങ്ങ് കണ്ണിക്കാണാൻ പാല്ലാത്തൊരു ജീവിയാണ് പിടിച്ചിട്ടിരിക്കണത് കണ്ണുകൊണ്ട് പോയി ആ സാധനത്തെ കാണാൻ പറ്റത്തില്ല അതാണ് ഈ വിമാനം മുഴുവൻ പിടിച്ചിട്ടിരിക്കണത് ഞങ്ങൾക്ക് മുപ്പത്തയ്യായിരം വിമാനമുണ്ട് റാഫേലുണ്ട് ആനയെ കൂനേന്നൊക്കെ പറഞ്ഞിട്ട് ചെയ് ബിട്ട് പുറത്തിറക്കാൻ പറ്റണ്ടേ ഈ സാധനം ഇത്രയേ ഉള്ളൂ മനുഷ്യൻ അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ ആർക്കും ഒരു പിടിയില്ല അറിയത്തില്ല പിണറായിക്ക് അറിയത്തില്ല എന്താണ് ഇത് കഴിഞ്ഞാൽ എന്താണെന്ന് ഇതാണ് ഭൂമി ഒന്നേ നമുക്ക് തുറങ്ങേണ്ടി വരികയാണ് സംഭവം ആദ്യം ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതമാവും ഭൂമി ചില കാലങ്ങളിൽ രൂപരഹിതമാകും ഭൂമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് മനുഷ്യൻ എന്ന എൻ്റെ അർത്ഥം ഇപ്പോൾ കർത്താവേ അങ്ങയുടെ അരൂപി അയക്കുക ഭൂമുഖം നവീകരിക്കപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് ആഫ്രിക്ക ഭൂമുഖം ഇന്ത്യൻ ഭൂമുഖം നവീകരിക്കേണ്ടപ്പെട്ടതെന്നാണ് എൻ്റെ അർത്ഥം അല്ല അങ്ങനെ അരൂപി അയക്കുക ഭൂമുഖം നവീകരിക്കപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് വെളിവുണ്ടാകട്ടെന്ന് ഇപ്പോൾ അതല്ല കുഴപ്പം വെളിയിൽ വെളിവില്ലല്ല ഭൂമുഖം അഭിജീകരിക്കപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ അർത്ഥം മനുഷ്യന് വെളിവുണ്ടാകട്ടെ ഇപ്പോൾ ഒരു എത്തി പിടിയില്ലാത്ത അവസ്ഥയല്ലേ കൊറോണ കയറി ആരുടെ എല്ലാത്തിനേയും കണ്ട്രോൾ പോയി ഒരത്തിൽ ഒരു പിടിയില്ല ഇനി എന്തിനാണ് അങ്ങയുടെ അരുവി അയക്കുക ഭൂമുഖം മനുഷ്യന് വെളിവുണ്ടാകട്ടെ വെളിവില്ലാഞ്ഞിട്ടല്ലേ ഇപ്പോഴും യുദ്ധത്തിന് വേണ്ടി കൊപ്പ് കൂട്ടിക്കൊണ്ടിരിക്കണത് അപ്പോൾ ഈ നമ്മൾ വികസിച്ചു അല്ലെങ്കിൽ നമ്മൾ ശാസ്ത്രം വികസിച്ചക്കെ പറയാമെന്നല്ലാതെ വലിയ കഥയൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രം തന്നെ എന്താണ് ശരിക്കും പറഞ്ഞാൽ എന്താണത് ദൈവം സൃഷ്ടിച്ചിരിക്കേണ്ട വിഷയങ്ങളുടെ കോമഡി പതിപ്പറക്കേണ്ട ബന്മാരുടെ പരിപാടി ദൈവം സൃഷ്ടിച്ച സംഭവങ്ങളല്ലേ എല്ലാം ദൈവം സൃഷ്ടിച്ച പക്ഷികൾ അതിൻ്റെ കോമഡിയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെല്ലാം കൂടി ഉരുണ്ടിച്ച് എത്ര വിമാനം വിമാനം മറിഞ്ഞുകൊണ്ടില്ലേ ഒരു വിമാനം ദൈവം സൃഷ്ടിച്ച സംഭവമാണ് പക്ഷികൾ അതിൻ്റെ കോമഡി പതിപ്പാണ് വിമാനം കോമഡി വെർഷൻ എന്താ ഞാൻ ഇങ്ങനെ കാര്യം അറിയാവോ ആരും ഒന്നും ഞെളിയേണ്ട ഒരു കാര്യം കഥയില്ല വെളിമയോടെ വിനയത്തോടെ കർത്താവേ നീയാണിതെല്ലാം സൃഷ്ടിച്ചത് ഞങ്ങളത് അംഗീകരിക്കുന്നത് ഞങ്ങളെൻ്റെ ഇമിറ്റേഷൻ മുക്കുപണ്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് ശാസ്ത്രം ഒന്ന് പേരിട്ടിരുന്നു അപ്രസമ്മാനം മേടിച്ച് അങ്ങനെ കെട്ട് പോയ വേറെ ആൾക്കാർ ഇതിനൊന്നും ആക്ഷേപിക്കുകയല്ല പക്ഷെ മനുഷ്യന് എളിമപ്പെടണം വിനയം ഉള്ളിടത്ത് ഗ്രൂപ്പറും ഇപ്പോൾ ഇപ്പോൾ എത്തുമില്ല പിടിയുമില്ല രൂപവും ഇല്ലയെന്ന് മനസ്സായില്ലേ ഒരെത്തുമില്ല ഒരു പിടിയുമില്ല ഇനി എന്താണ് പരിശുദ്ധാത്മാവി ഇറങ്ങി വരാതെ ഇനി വെളിവുണ്ടാകത്തില്ല അതാണ് ആദ്യ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതമായിരുന്നു ആഴത്തിരുമി അന്ധകാരം വ്യാപിച്ചു തന്നു അന്ധകാരത്തിലെ ജലപ്പരപ്പിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചു ഒരു സംഭവം രൂപരഹിതമായെന്ന് കണ്ടുകഴിഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കാൻ കാലമായെന്നെൻ്റെ അർത്ഥം സഭയെപ്പോലുള്ള ദൈവമായിട്ട് ഹോൺലൈൻ കണക്ഷനുള്ള ദൈവിക സംവിധാനങ്ങളെ ഈ സമയത്ത് ജാഗ്രത കാണിക്കണം ഭൂമിയിലെ രാജാക്കന്മാർക്ക് പണ്ട് പോതലും ഇതുപോലെ ദൈവത്തെ മാറ്റം അവരാണ് ദൈവം എന്ന് പറഞ്ഞ നടക്കുകയല്ലേ നീറോട്ട് നീറോയുടെ കാലം തൊട്ട് ഇവിടെ നിന്നുള്ള കഥകൾ വായിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ദൈവം ഞാൻ ഞാൻ ദൈവം ഞാൻ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ പുറത്ത് പറയാനുണ്ട് ഇല്ലെങ്കിൽ ഉള്ളിലിരിപ്പ് അതാണ് ഞാനാണ് ദൈവമെന്ന് അപ്പോൾ ഇങ്ങനെ ഇത് ഇവരുണ്ടാക്കുന്ന ഇരുട്ടുകളെന്ന് പറയണത് എന്ന് എന്ന് ഇത് ഇവിടെ സൂര്യാസ്തമയം നിരോധിക്കും അപ്പോൾ എന്ന് വിഷയമെന്ന് പറയണത് ദൈവവുമായിട്ട് ബന്ധുവും പിടിയുള്ളവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് ഈ അന്ധകാരത്തിൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം അതിന് മധ്യസ്ഥം വഹിക്കാൻ പറ്റിയ ആളാണ് അമ്മ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് പുതിയ നിയമം വെള്ളത്തിൻ്റെ മീതെ വീണ്ടും പ്രസിദ്ധാത്മാവ് ചരിച്ചിട്ട് വെള്ളം വീഞ്ഞാക്കി പുതിയ നിയമമാക്കി കർത്താവിൻ്റെ രക്ഷാകര യുഗം ആരംഭിക്കുന്നത് ഒരു യുഗമാണ് ആരംഭിക്കുന്നത് അമ്മയിലൂടെ അമ്മയുടെ ഇടപെടലിലൂടെ വീണ്ടും ഒരു പുതിയ ലോകം സൃഷ്ടിക്കപ്പെടുകയാണ് കരായി സംഭവിക്കുന്നത് അതാണ് അതൊരു ചുമ്മാ ഒരു കല്യാണ കല്യാണത്തിൽ വീഞ്ഞുണ്ടാക്കിയ വിഷയം അല്ലത് ഒരു പുതിയ സമൂഹം വിശ്വാസ സമൂഹം ഉണ്ടായി അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് യേശുവിൻ്റെ മഹത്വം പ്രകടിപ്പിക്കാനുള്ള ആദ്യത്തെ അടയാളമാണ് ഒരു പുതിയ വിശ്വാസ സമൂഹം ഇവിടെ രൂപപ്പെട്ടു വരികയാണ് യേശു വിശ്വസിക്കുന്ന ഒരു സമൂഹം യേശുക്രിസ്തു വിശ്വസിച്ചു കൊണ്ട് രൂപരഹിതമായിരുന്നതും ആഴമായിരുന്നതും അന്ധകാരമായിരുന്നതും ശൂന്യമായിരുന്ന അവസ്ഥകളെല്ലാം കർത്താവിൻ്റെ കൃപയിൽ നിറക്കുന്ന ഒരു പുതിയ സമൂഹം ആണ് രൂപപ്പെട്ടു വരുന്നതിൻ്റെ മധ്യസ്ഥ അമ്മയാണ് ഞാൻ ഇന്നും പറയുന്നത് ഇംഗ്ല അതായത് വിശുദ്ധ പോലും അമ്മയെ ഇനിയും ഒത്തിരിയേറെ അറിയാനുണ്ട് ഒത്തിരിയേറെ അറിയാനുണ്ട് കാര്യം അമ്മയെ സഭ തിരുസഭയാണ് അമ്മയുടെ ഒരു ഏറ്റവും കൂടുതൽ ആധ്യാത്മിക ചൈതന്യത്തിൽ അമ്മയെ അംഗീകരിക്കുകയും വണങ്ങുകയും ചെയ്യുന്നതെങ്കിൽ പോലും ഇനിയും തിരുസഭ പോലും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇനിയും ഒത്തിരിയേറെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും നല്ല ധൈര്യത്തോടു കൂടി അമ്മ സഹരക്ഷക എന്ന രീതിയിൽ തന്നെ അമ്മയിൽ ആശ്രയിക്കണം കാര്യം നമ്മൾക്കുള്ള ഉണ്ടാകുന്ന അറിവനുസരിച്ചാണ് ആശ്രയം വരണത് അറിവനുസരിച്ചാണ് ആശ്രയം വരണത് അറിവ് തോറും അതിന് പറ്റിയ തരത്തിലുള്ള ആശ്രയമേ ഉണ്ടാകത്തുള്ളൂ ഇപ്പോൾ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മ എന്നാ പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നത് ദുരന്തം തീരണില്ലല്ലോ തീരുന്നില്ല അപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്താണെങ്കിലും കൃപാസനത്തിൽ എന്തുമാത്രം കാര്യങ്ങൾ അതിഗംഭീരമായി ശുശ്രൂഷ നടക്കുന്നത് അമ്മ സാന്നിധ്യമാണത് അമ്മ തന്നെയാണ് ഇതിൻ്റെ മറുപടി എല്ലാ തകർച്ചയ്ക്കും ഇരുട്ടിനും സൂന്യതയ്ക്കും എല്ലാം ദൈവം ഏൽപ്പിച്ച് മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയെയാണ് അമ്മയെ കൂടുതൽ അറിഞ്ഞ് അമ്മയുടെ സ്വാധീനങ്ങളറിഞ്ഞ് അമ്മയുടെ ദൗത്യം അറിഞ്ഞ് ആശ്രയിച്ച് ഇങ്ങനെയുള്ള ദുരന്ത ലോകം മുഴുവൻ ഇരുട്ടായി തീർന്ന അവസ്ഥകളെ നയിച്ചുകൊണ്ട് പോകാൻ സഭയ്ക്ക് ധൈര്യവും ആ പ്രത്യേക അഭിഷേകവും ഇപ്പം എന്തൊക്കെ കാലത്ത് ഉണ്ടാവണം ഉണ്ടാവട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം കർത്താവും നിങ്ങളോടുകൂടെ സർവശുദ്ധനായ ദൈവം പിതാവും പിതാമത്തനും പരിശുദ്ധാത്മാവും നമ്മളെ അനുഗ്രഹിക്കട്ടെ